കളം കൊടുത്തിട്ടുണ്ട്. മുഹമ്മിൻ എന്ന യുസ്മിന്റെ കളം അത് വേറെണ്ട്. മുഹൈമിൻ എന്ന യുസ്മിന്റെ കളം അതും വേറെ പ്രത്യേകം കൊടുത്തു. അസീസ് എന്ന യുസ്മിന്റെ കളം അതും പ്രത്യേകം കൊടുത്തു. അപ്പൊ ഈ അസീസ് എന്ന യുസ്മിന്റെ പ്രത്യേകത എന്താണ്? ഇത് എഴുതി ചുമക്കുന്നവർക്ക് അതിവേഗം ഉന്നതങ്ങളിലേക്ക് ഉയരും, പ്രതാപവും കീർത്തിയും ഉണ്ടാകും, ശത്രുക്കൾ ലജ്ജിതരാകും. ഇത് ഉത്തമമായ സായത്തിൽ മോതിരത്തിൽ കൊത്തി വിരലിലിട്ടാൽ ഫലം വർദ്ധിക്കും, ശത്രുക്കളെല്ലാം കീഴടങ്ങും. അബ്ദുല്ലസീസ് എന്ന് പേരുള്ളവർ എപ്പോഴും ഈ നാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ വലിയ അത്ഭുതങ്ങൾ കാണാം. ആരെങ്കിലും ഉടെ കൂട്ടത്തിൽ അബ്ദുല്ലസീസുമാര്? നിങ്ങൾ ചൊല്ലിയ കൂടുതൽ ഫലം കാണും. നമ്മളും ചൊല്ലിയ ഉസൈനും ചൊല്ലിയ കിട്ടൂല. അബ്ദുല്ലസീസ് ഇങ്ങനെ ചൊല്ലിയാൽ കൂടുതൽ ഫലം കാണും എന്നാണ്. പിന്നെ ജബ്ബാർ എന്ന ഇസ്മിന്റെ കളം ആദാണ്ട് എഴുതി ചുമന്നാ പിന്നെ ജനങ്ങൾക്കിടയിൽ അയാൾക്ക് ഗാംഭീര്യവും ആദരവും വർദ്ധിക്കും, എല്ലാവരും അയാളെ ബഹുമാനിക്കുകയും ചെയ്യും. അബ്ദുൽ ജബ്ബാർ എന്നോ മൂസ എന്നോ പേരുള്ളവർക്ക് ഇത് കൂടുതൽ ഫലം ചെയ്യും. അക്രമികളെ നശിപ്പിക്കാനും ഈ നാമം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ സാധിക്കും. ഈ കളം ഈയ തകിടിൽ എഴുതി അക്രമികളുടെ വീട്ടിൽ കൊണ്ടിട്ടാൽ മതി. കാരണം അത് അവിടെ കൊണ്ടിടാനുള്ളതായതുകൊണ്ട് ഈയ തകിട് മതി. മറ്റേ മൂലയിൽ കൊടുക്കാനുള്ളതാണ്, അത് സ്വർണ്ണ തകിട് തന്നെ വേണം. ഇത് അവിടെ കൊണ്ടിടാനുള്ളതാ, അപ്പൊ ഈയ തകിട് മതി, അവനാകെ കാഞ്ഞു പോകും. ഇതാണ്ട് ഈ രണ്ട് കളങ്ങളും. പിന്നെ മുത്തക്കബിർ എന്ന ഇസ്മിന്റെ കളം, അതിങ്ങനെ കാവലിന് ഈ ഇസ്മു വളരെ ഫലപ്രദം. ഏതെങ്കിലും വീടിന്റെയോ പീടികയുടെയോ തോട്ടത്തിന്റെയോ മറ്റോ മതിലിൽ വെള്ളിയാഴ്ച ഏഴാമത്തെ സായത്തിൽ ഈ കളം എഴുതി വെച്ചാൽ കള്ളന്മാര് കൊള്ളക്കാര് അക്രമികൾ അഹങ്കാരികൾ തുടങ്ങിയവരുടെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം അത് സുരക്ഷിതമായിരിക്കും. അത് മുത്തക്കബിർ, അതിന്റെ കളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഖാലിഖ് എന്ന ഇസ്മിന്റെ കളം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വരെ മാത്രമായിരിക്കും ദുരേശൊക്കെ പിന്നീടാണ്. ഖാലിഖ് എന്ന ഇസ്മിന്റെ കളം, ഖാലിഖ് എന്ന പദത്തിന് സൃഷ്ടാവ് എന്നർത്ഥം. തൊഴിലാളികൾക്കും തൊഴിൽ വിദഗ്ധർക്കും ആശാരി മൂശാരി തട്ടാൻ കരുവാൻ തുടങ്ങിയവർക്കും എഞ്ചിനീയർമാർക്കുമൊക്കെ എഴുതി ചുമക്കാനും ചൊല്ലാനും വിശേഷപ്പെട്ടത്. അപ്പൊ ഇതാരൊക്കെ ചൊല്ലേണ്ടത്? എല്ലാ തൊഴിലാളികളും, ലേബേഴ്സ്, അവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. തൊഴിൽ വിദഗ്ധന്മാർ, അതിൽ പ്രത്യേകിച്ച് ആശാരി മൂശാരി തട്ടാന് കരുവാന്, അവർക്കൊക്കെ പ്രത്യേകം സ്പെഷ്യൽ ആയിട്ട് എഞ്ചിനീയർമാർ കൂടുതൽ, അവരൊക്കെ അത് എഴുതി ചുമന്നാലും ചൊല്ലാനൊക്കെ വിശേഷപ്പെട്ട ഇസ്മാണ്. ഇനി വേറൊന്നുണ്ട്, പെട്ടെന്നങ്ങ് വായിച്ചു. ആ പ്രസവിക്കാത്ത സ്ത്രീയുടെ ഭർത്താവ് ഇതിന്റെ കളം ഒരു നല്ല സായത്തിൽ മോതിരത്തിൽ കൊത്തി വിരലിലിട്ട് അവളുമായി ഭോഗിച്ചാൽ അവൾ ഗർഭിണിയായി തീരും. അവിടെ കട്ടെ. ആ പിന്നെ ഭാര്യ എന്ന ഇസ്മിന്റെ രണ്ട് കളം. ഭാര്യ, അതും ഭാര്യയിന്നർത്ഥം രചയിതാവെന്നാണ്. എന്ത് രചനയിൽ ഏർപ്പെടുമ്പോഴും ഈ ഇസ്മു ചൊല്ലുകയും രണ്ട് കളവും എഴുതി ചുമക്കുകയും ചെയ്താൽ വിജയം ഉറപ്പ്. പുസ്തക രചനയായാലും മറ്റെന്തുണ്ടാക്കുകയായാലും ഇത് നന്ന്. വീടുണ്ടാക്കുമ്പോഴും കിണറോ കുളമോ ഉണ്ടാക്കുമ്പോഴും ആയുധമുണ്ടാക്കുമ്പോഴും ആഹാരമുണ്ടാക്കുമ്പോഴും ചികിത്സിക്കുമ്പോഴും വിത്ത് വിതക്കുമ്പോഴുമെല്ലാം ഇത് ഉത്തമം. അതിന്റെ കളവും ഇവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് കളം. പിന്നെ മുസവ്വിർ എന്ന നാമത്തിന്റെ രണ്ട് കളം. മുസവ്വിർ എന്നാൽ രൂപം നൽകുന്നവൻ എന്നർത്ഥം. സംവിധായകന്മാർ ഉപയോഗിക്കേണ്ടതാണ്. ഏറ്റവും നല്ല സംവിധായകൻ അള്ളാഹു ആണല്ലോ. നമ്മൾ എന്ത് സംവിധാനം ചെയ്യുമ്പോഴും ഈ നാമം ചൊല്ലുകയും എഴുതി ചുമക്കുകയും ചെയ്യുന്നത് ഉത്തമം. അവിടെ വിജയം സുനിശ്ചിതം. ഈ കളം രണ്ടും മോതിരത്തിൽ കൊത്തി വിരലിൽ അണിഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഏത് ജോലിയും വിദഗ്ധ രീതിയിലായിത്തീരും. എഞ്ചിനീയർമാർക്ക് കൂടുതൽ ഉചിതം. എന്തെങ്കിലും വസ്തുവിന്റെ പ്ലാന് തയ്യാറാക്കുമ്പോൾ ഈ ഇസ്മ 342 വട്ടം ചൊല്ലുക, 10 ദിക്റും, പിന്നെ ജോലി തുടങ്ങുക. വിജയം സുനിശ്ചിതം. അതിന്റെ കളങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അവിടെ നിൽക്കട്ടെ. അപ്പോ ഇത്രയും നമ്മൾ ഇതുവരെ പറഞ്ഞ അസ്മാവുകൾ ഇവരെല്ലാത്തിനും കളങ്ങളാണ്. ഈ കളങ്ങളാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ നാട്ടിൽ നിന്ന് മോനെ ഈ ഐക്കല്ലൊന്ന് കെട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മ പോസ്റ്റലിൽ അയച്ചേരുന്നു. ഒന്നാണ് പൊളിച്ചു നോക്കുകൊണ്ട് അതിലിങ്ങനെ കാണാ. നിങ്ങൾക്കൊന്നും തിരിയാത്ത നാലക്കവും മൂന്നാല് അക്ഷരങ്ങളും ഒരു നാല് അങ്ങോട്ടും ഒരു കുറി ഇങ്ങോട്ടും ഒരു വലി ഇങ്ങോട്ടും ഒരു വളഞ്ഞൊരു ലൊമ്പ് ഇങ്ങോട്ടും മറ്റൊന്ന് ഇങ്ങോട്ടും ഒരു തൃശൂലം ഇങ്ങോട്ടും ഒക്കെ കാണാ. ഇതൊക്കെ വരെ പരിപാടിയാണ്. ഇതൊക്കെ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിന്റെ സുന്ദരമായ ആശയത്തിൽ നിന്ന് മറ്റൊരു പാളയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ആരൊക്കെയോ ഗൂഢമായി ലോകത്ത് ശ്രമിച്ചതിന്റെ സന്തതികളാണിതൊക്കെ. ഇതൊക്കെ അവരുടെ കരങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഫലങ്ങളാണ്.
സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇനിയും കുറെ നാമങ്ങളുടെ പ്രത്യേകതകൾ വരുന്നത് അതൊക്കെ അവസരങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. ഈ പുസ്തകത്തിന്റെ മൂന്ന് വാല്യങ്ങളിലും ഇത് വിശദമായി പറയുന്നുണ്ട്. അതൊക്കെ സമൂഹത്തിൽ ഇന്ന് പലരും വായിച്ച് ഭക്ത്യാദരപൂർവ്വം ഉപയോഗപ്പെടുത്തുന്ന കൃതികളാണ്. ഇതിനൊക്കെ വില എത്രയാണ്? നൂറും ഇരുന്നൂറും ഒക്കെയാണ് ഈ കൊച്ചു പുസ്തകങ്ങളുടെ വില. അപ്പൊ ഈ രൂപത്തിൽ ഈ സമൂഹത്തിൽ ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുവാൻ കൂടി പടച്ചതമ്പുരാന്റെ അത്യുന്നതമായ നാമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന കഥ ആദ്യമേ ഒരു ഡോസായി, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാംക്രമിക രോഗം ഇങ്ങനെ പടരുന്നുണ്ട്, അതിനെതിരെ ഒരു വാക്സിനേഷൻ തന്നതാണ്, ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ഉണ്ട്, അതൊക്കെ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അതൊന്നും ശരിയല്ല. മാത്രമല്ല വേറെ ചില ഗായികമാരൊക്കെ അള്ളാഹുവിന്റെ ഈ നാമങ്ങളൊക്കെ സുന്ദരമായി തട്ടിന്റെയും മുട്ടിന്റെയും സംഗീതത്തിന്റെ ഒക്കെ മേമ്പടി ചേർത്ത് ഇതൊക്കെ പാടിയിട്ട് ഇന്ന ഇന്ന വാമം വിളിച്ചാൽ നിങ്ങൾക്ക് ഇന്ന സമ്പത്ത് വർദ്ധിച്ചിടും, മറ്റേത് വർദ്ധിച്ചിടും, അത് വർദ്ധിച്ചിടും, ഇത് വർദ്ധിച്ചിടും എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായി കിളിക്കൊഞ്ചലിലൂടെ പടച്ചോന്റെ അസ്മാഉല്ലുസന ഒരു പാട്ടാക്കി അവതരിപ്പിക്കുന്നുണ്ട്. അതും മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുങ്ങി പോകരുത്. നമുക്ക് സംഗീതം നിഷിദ്ധമാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കും നിങ്ങൾക്കും എന്നെല്ലാം മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയം നിങ്ങൾ പലവരും കേട്ടതാണ്. ഈ സമൂഹത്തിൽ പല പേരും പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പല രൂപത്തിലുള്ള തെറ്റുകളെയും അത് തിന്മകളല്ലെന്ന് വരുത്തി തീർക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവസാനം അവിടുന്ന് പേര് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? മആസിഫിനെ സംബന്ധിച്ചാണ്. മആസിഫ് എന്ന് പറഞ്ഞാൽ ഈ സംഗീതത്തിന്റെ മേമ്പൊടിക്ക് വേണ്ടി ചേർക്കപ്പെടുന്ന തട്ടും മുട്ടും മ്യൂസിക്കുകളെ സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്ന് ആ ഹദീസിന്റെ വിശദീകരണ മധ്യേ മഹാന്മാരായ പണ്ഡിതന്മാർ തഫ്സീർ അതിന് ശരഹ് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത നാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളതുവരെ പറഞ്ഞു വെച്ചത് ഇപ്പോൾ നമ്മൾ ഖാലിഖ് ബാരി മുസവ്വിർ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മൂന്ന് പേരുകൾ, അത് മൂന്നും ഏതാണ്ട് സമാനമായ പേരാണ്. ഒന്ന് അൽ ഗാഫിർ, മറ്റൊന്ന് അൽ ഗഫൂർ, മറ്റൊന്ന് അൽ ഗഫാർ. ഗാഫിർ എന്ന് പറയുന്ന ആ ഒരു പേര് വിശുദ്ധ ഖുർആനിൽ അതേ പേരിലുള്ള ഒരു സൂറത്തിൽ മാത്രമാണ് വന്നത്. സൂറത്ത് ഗാഫിർ എന്നൊരു സൂറത്തിന്റെ പരിശുദ്ധ ഖുർആനിൽ അവിടെ അള്ളാഹു പറയുന്നുണ്ട് ഗാഫിരുദ്ദംബ്, പാപം പൊറുക്കുന്നവൻ. ഒരൊറ്റ തവണയാണ് ഖുർആൻ അള്ളാഹുവിന്റെ നാമമായി അത് പ്രയോഗിച്ചത്. അതേ അവസരത്തിൽ ഏറെ പൊറുക്കുന്നവൻ എന്നർത്ഥമുള്ള അൽ ഗഫൂർ എന്ന നാമം പരിശുദ്ധ ഖുർആനിൽ 91 സ്ഥലങ്ങളിലാണ് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെയും കൂടുതലുള്ള രൂപമാണ് അൽ ഗഫാർ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ. അത് 5 സ്ഥലങ്ങളിൽ അള്ളാഹു തആല ഉപയോഗിച്ചിരിക്കുന്നു അവന്റെ നാമമായി. ഇങ്ങനെ ഗാഫിർ എന്നത് ഒരു തവണയും, ഗഫൂർ എന്ന നാമം 91 തവണയും, ഗഫാർ എന്ന നാമം 5 തവണയുമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്താണ് ഈ ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്നൊക്കെ പറയുന്ന ഈ ഗഫർ അല്ലെങ്കിൽ ഗഫറ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അള്ളാഹുവിനോട് യാ ഗാഫിർ എന്ന് വിളിക്കുമ്പോൾ, യാ ഗഫൂർ എന്ന അള്ളാഹുവിനെ വിളിക്കുമ്പോൾ, യാ ഗഫാർ എന്ന അള്ളാഹുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ആശയം എന്താണ്? എന്താണ് നാം നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് ആ പേരിലൂടെ ഗ്രഹിക്കേണ്ടത്? അതാണ് അല്പസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തആല അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ومعنا പണ്ഡിതന്മാർ പറയുന്നു الغفر في حق الله سبحانه, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗഫർ ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഹുവല്ലദി യസ്തുറു ദുനൂബ ഇബാദിഹി വയുഗത്തീഹിം ബിസിതിരിഹി. അള്ളാഹു അവനെ സംബന്ധിച്ച് മഗ്ഫിർ എന്ന് പറഞ്ഞിടത്ത് ഗഫൂർ എന്നും ഗഫാർ എന്നൊക്കെ പറഞ്ഞിടത്തുള്ള ആശയം ഹുവല്ലദി യസ്തുറു ദുനൂബ ഇബാദിഹി, അവന്റെ അടിമകളുടെ പാപങ്ങളെ അവൻ മറച്ചു വെക്കുന്നു. അടിമകളുടെ പാപങ്ങൾ മറച്ചു വെക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. വയുഗത്തീഹിം ബിസിതിരിഹി, അവന്റെ പ്രത്യേകമായ ഒരു മറയിലൂടെ, അത് മാലോകരി കാണാതെ മാലോകരറിയാതെ ഈ അടിമയെ വഷളാക്കാതെ അത് മൂടി വെക്കുന്നവൻ എന്നാണ് ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആശയം. ഇനി അതുപോലെ തന്നെ ഇമാം ഖത്താബി റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു ഫൽ ഗഫ്ഫാറു അസ്സത്താറു ലിദുനൂബി ഇബാദിഹി. ഗഫ്ഫാർ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ അടിമകളുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാണ്. വൽ മുസ്ദിലു അലൈഹിം സൗബഅത്ഫിഹി വറഫതിഹി,
എന്നിട്ട് ആ അടിമയുടെ മേൽ അവൻ ഇട്ട് കൊടുക്കുന്നു, താഴ്ത്തിയിട്ട് കൊടുക്കുന്നു. അവന്റെ കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയും ഉടക്കും വസ്ത്രം അവരുടെ മേൽ താഴ്ത്തിയിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവന്റെ പടപ്പുകൾക്ക് ഈ അടിമയുടെ രഹസ്യത്തെ അവൻ വെളിവാക്കാതെ, അവന്റെ ആ അഭിമാനത്തെ നശിപ്പിക്കാതെ അതങ്ങനെ മറച്ചു വെക്കും. അല്ലാഹു അവന് ശിക്ഷിക്കുകയില്ല പരസ്യമായി. ബിൽ ഉഖൂബത്തി, ചില ശിക്ഷകൾ മുഖേന. ആ ശിക്ഷകൾ അവന് കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? അല്ലത്തി തഷ്ഹുറുഹു ഫീ ഉയൂനിഹിം, ജനമനസ്സുകൾക്കിടയിൽ ആളുകളുടെ കണ്ണിൽ ഇവൻ വഷളായി പോകുമല്ലോ. ആ നിലക്കൊരടിമയെ വഷളാക്കാതെ, അടിമയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്തു മാപ്പാക്കി കൊടുത്തുകൊണ്ട് അവന്റെ മീതെ ഒരു വസ്ത്രം മൂടിയിട്ടാൽ അവനെ കാണാത്തതുപോലെ അവന്റെ പാപങ്ങൾ മാലോകരില്ലെന്ന് മറച്ചു വെച്ചുകൊണ്ട് അവന്റെ അഭിമാനത്തെ കാത്തു രക്ഷിക്കുന്നവൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. മറ്റൊരു ഇമാം പറയുന്നു, വഹുവല്ലദീ യസ്തുറു അലൽ മുദ്നിബി, കുറ്റം ചെയ്ത ആളെ അല്ലാഹു തആല മറച്ചു പിടിക്കുന്നു. വലാ യുആഖിദുഹു, അവനെ ശിക്ഷിക്കുന്നില്ല. അങ്ങനെ ശിക്ഷിച്ചാൽ ഫയശ്ഹറുഹു വയഫ്ലഹുഹു, അതവനെ വഷളാക്കലാണല്ലോ. അപ്പൊ പരലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വഷളത്തരം, ഏറ്റവും വലിയ വഷളത്തരം അവിടെയാണ്. മനുഷ്യൻ സ്വകാര്യ പരസ്യമായി വ്യത്യാസമില്ലാതെ ഏതെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ പരമകാരുണികനായ റബ്ബിന്റെ ലിസ്റ്റിൽ അതൊന്നൊഴിയാതെ കിടപ്പുണ്ട്. മരലോകത്തെ വെച്ച് കിതാബ് കാണുമ്പോ എല്ലാ മനുഷ്യരും പറയുന്നുണ്ടല്ലോ, ലാ യുഗാദിറു സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ വവജദൂമാ അമിലു ഹാദിറാ. ചെറുതും വലുതുമായ ആരൊന്നും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ വിട്ടുപോയിട്ടില്ലല്ലോ. എല്ലാം ഇവിടെ കൃത്യമായി കാണുന്നല്ലോ. അവർ ചെയ്തിട്ടുള്ളതെല്ലാം ഹാദറായി കൊണ്ട് കാണുകയാണല്ലോ. അതെങ്ങാനും പരലോകത്തല്ലാഹു ജനകോടികളുടെ മുമ്പാകെ അങ്ങ് നിവർത്തി അങ്ങ് കൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥ? അതുകൊണ്ട് യാ ഗാഫിറേ ഗഫാറേ ഗഫൂറേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആഖിറത്തിൽ ജനകോടികളുടെ മുമ്പിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള തിന്മകൾ അത് മാലോകര് കാണാതെ നീ മറച്ചു വെക്കണം, നീ അത് പൊതിഞ്ഞു നിർത്തണം, നീ എന്നെ വഷളാക്കരുത്, നീ എന്നെ മാനം കെടുത്തരുത്, ഇതൊക്കെയാണ് ഗാഫിർ ഗഫാർ ഗഫൂർ എന്നൊക്കെ പറയുമ്പോ അല്ലാഹുവിനെ സംബന്ധിച്ചൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അതാണ് പണ്ഡിതന്മാർ അതിന്റെ ആശയമായി പറഞ്ഞത്. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ, അതിനേക്കാൾ കൂടുതൽ പൊറുക്കുന്നവൻ ഗഫൂർ, അതിന്റെയും അപ്പുറത്തേക്ക് ഗഫാർ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ. എത്രത്തോളം അവൻ പൊറുക്കുന്നു? വഹുവൽ ഗഫൂറു ഫലൗ വതാബി ഖുറാബിഹാ മിൻ ഗൈരി ശിർക്കിൻ ബൽ മിനൽ ഇസ്യാനി ലതാഹു ബിൽ ഗഫ്റാനി മിൽ അഖ്റ بها سبحانه هو واسع الغفران വഹുവൽ ഗഫൂറു, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. എത്രത്തോളം മനുഷ്യന്മാര് ശിർക്കല്ലാത്ത മറ്റേത് പാപങ്ങളും ചെയ്ത് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സമീപിച്ചാലും അവർ മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് തേടി പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ ഏറെ പൊറുക്കുന്നവനാണ് അല്ലാഹു, നിരാശപ്പെടേണ്ടതില്ല. അപ്പൊ ഗാഫിർ ഗഫൂർ ഗഫാർ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, അള്ളാഹുവിന്റെ പേരതാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, അവന്റെ മനസ്സിൽ അവൻ രൂഢമൂലമാക്കേണ്ടുന്ന ആശയം എന്താണ്? എന്റെ റബ്ബിന്റെ ഗുണമാണത്, അതെന്റെ റബ്ബിന് മാത്രമേയുള്ളൂ. എന്റെ റബ്ബാണ് ഗാഫിർ, എന്റെ റബ്ബ് മാത്രമാണ് ഗഫൂർ, എന്റെ റബ്ബ് മാത്രമാണ് ഗഫാർ. അതുകൊണ്ട് അവൻ അവനെ വിശേഷിപ്പിച്ച അതിന്റെ ആശയങ്ങളിൽ ഏത് ചെറുതും വലുതുമായ പാപങ്ങൾ ശിർക്കാണെങ്കിൽ പോലും മനുഷ്യൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ എത്ര വലിയ തെറ്റ് ചെയ്തവനോടും പൊറുക്കുന്നവനാണ് അല്ലാഹു. അതാണ് റബ്ബ് സമാധാനിപ്പിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിന് കുളിരേകുന്ന വചനമാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാനല്ല കൽപ്പിക്കുന്നത്. കുൽ നബിയേ, പഠിപ്പിച്ചു കൊടുക്കൂ, യാ ഇബാദി അല്ലദീന അസ്റഫു വലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ധാരാളം തിന്മകൾ ചെയ്തിട്ടുള്ള എന്റെ അടിമകളോട് പറഞ്ഞേക്കൂ. അപ്പോഴും അല്ലാഹു തആല സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്, എന്റെ അടിമകൾ
ഇബാദിയായ എന്റെ അടിമകളോട് പറഞ്ഞേക്കൂ, ആരാണവർ? ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരങ്ങൾക്കെതിരിൽ തന്നെ ധാരാളക്കണക്കിന് തിന്മ ചെയ്തവർ, കണക്കല്ലാത്ത കുറ്റം ചെയ്തവർ. ലാ